ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ പിള്ളേർക്ക് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന കുറച്ച് അമ്മമാരൊക്കെ ഉണ്ടാവും. പക്ഷെ ടിഫിൻ ലഞ്ച് ബോക്സ് ഒക്കെ ഭയങ്കര എന്താ പറയാ, ഫിനിഷ് ചെയ്യാണ്ട് കൊണ്ടുവരുന്ന കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടാവും, നമ്മുടെ കുട്ടികുറുമ്പന്മാരും കുറുമ്പത്തികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വൺസ് ഇൻ എ വീക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ, ഈസി ആൻഡ് ടേസ്റ്റി മെത്തേഡാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സാറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വൺസ് ഇൻ എ വീക്ക് ഞാൻ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ആൻഡ് ലഞ്ച് ബോക്സ് എപ്പോഴും കാലിയായിട്ടവള് കൊണ്ടുവരാം, അഥവാ ചോറും മറ്റുപ്പേരികളൊക്കെ ആണെങ്കിൽ ചോറ് കുറച്ച് ബാക്കി വയ്ക്കും. കടല മാത്രമാണ് നമുക്ക് ഇഷ്ടമുള്ള സംഭവം. അപ്പൊ കടലുള്ള ദിവസങ്ങളാണെങ്കിൽ ലഞ്ച് ബോക്സ് ഫിനിഷ് ആവും, അല്ലാത്ത സമയത്താണെങ്കിൽ ചോറും ഉപ്പേരിയും ഒക്കെ ബാക്കി വയ്ക്കും. അപ്പൊ വൺസ് ഇൻ എ വീക്ക് ഞാൻ എന്തായാലും ഫ്രൈഡ് റൈസ് ആണ് വെക്കാറ്. ഭയങ്കര ഈസി, ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷെ ഭയങ്കര പിള്ളേരൊക്കെ കഴിക്കും, പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനത്തെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒട്ടും വൈകിക്കേണ്ട, നമ്മുടെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് സവോള, ക്യാരറ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളി. സവോള ഞാൻ ഇവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഒരു 1¼ കഷ്ണം, പിന്നെ വെളുത്തുള്ളി 2-3 എണ്ണം. അതൊക്കെ ചെറുതായിട്ട് നല്ലതുപോലെ ചെറുതായിട്ട് അരിയുക. അപ്പോൾ അരിഞ്ഞ് വെച്ച് സാധനങ്ങളൊന്നും മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. അതിലേക്ക് സ്വല്പം ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരി നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ കുക്ക് ചെയ്യാനേക്കാളും കുറച്ചുകൂടി മുന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പൊതുവേ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓയിൽസ് ആണ് പ്രിഫർ ചെയ്യുക. ഞാൻ ഇവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു കടായി വെക്കുക. കടായി ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട്, നമ്മുടെ 1 ഗ്ലാസ്സിൽ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി സ്ക്രാമ്പിൾ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗാർലിക്ക്, ക്യാരറ്റ്, അതുപോലെ തന്നെ ഒണിയൻ, ഇതെല്ലാം ചോപ്പ് ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാം ഇതും ഈ ഒരു കടായിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ സ്വല്പം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ സ്വല്പം ഉപ്പുപൊടിയും ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ ഫ്രൈഡ് റൈസിൽ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപ്സിക്കം ആണ്. പക്ഷേ ക്യാപ്സിക്കം നമ്മുടെ ഇവിടെ ഇല്ല. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ മല്ലിയിലയാണ് ഞാൻ ചെറുതായിട്ട് കുനുകുരാന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ട്, ഒരു മണമൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ, മണത്തിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു മിക്സ്ചറിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സോയാ സോസ് ആണ്. ഡാർക്ക് ആയാലും ലൈറ്റ് ആയാലും ഏതായാലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഒരു മൂടിയിൽ, ഈ മൂടിയുടെ അളവിലാണ്, ആ ഒരു ക്യാപ്പ് ഫുള്ളാണ് ഈ സോയാ സോസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാറ്. 1 ഗ്ലാസ്സിന് ആ ഒരു ക്യാപ്പിൻ്റെ ഫുള്ളായിട്ട് നിറഞ്ഞതാണ് ഞാൻ ആ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ 5-10 മിനിറ്റ്സ് ആയിട്ട് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ബസ്മതി റൈസ് ആണ്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ്സാണ് ബസ്മതി റൈസ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് വെള്ളമാണ്. പിന്നെ നമ്മൾ ഒണിയനും അതുപോലെ തന്നെ ക്യാരറ്റും സ്വല്പം അധികം എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ 1¼ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈസൊക്കെ ഒന്ന് ഒട്ടി പിടിക്കാണ്ട് നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് റൈസ് എന്ന് പറയുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ, ആ ഒരു സമയം വരെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അതിനുശേഷം ഈ ഒരു ലിഡ് വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ വെക്കുക. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഈ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ റൈസ് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. 6-10 മിനിറ്റ്സ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ റൈസ് ഒന്ന് വെന്തിട്ടുണ്ടോ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഒന്ന് നോക്കുക. അഥവാ ഇതുപോലെ ഒട്ടി പിടിച്ചിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ്സ് കൂടിയും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് ഈ ഒരു റൈസ് നമുക്ക് മാറ്റാം. അപ്പോൾ ലഞ്ച് ബോക്സ് ആക്കിയതിന് ശേഷം സാറ് തന്നെയാണ് അത് ടൈ ചെയ്ത് സെക്യൂർ ആക്കുന്നത്. അവളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് കെട്ടറിയാമേ, എനിക്ക് കെട്ടറിയാമേ, അന്ന് ശരി നീ കെട്ടുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവൾ തിരക്കേടില്ലാണ്ട് കിട്ടുന്നുണ്ട്, സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ശരിക്കും എൻ്റെ പേരെന്താ? മൈ നെയിം ഈസ് സാറ.
എന്തിട്ട ലഞ്ച് ബോക്സിന് ലഞ്ച് ബോക്സിന് എന്താ ഫുള്ള് കഴിക്കില്ലേ?